സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, സിസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജലസംഭരണി തകർന്ന് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. ചെർപ്പുളശ്ശേരി വെള്ളിനേഴിയിൽ പശുഫാമിലെ ജലസംഭരണി തകർന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയും കുഞ്ഞും മരിച്ചത്. പശുഫാമിലെ തൊഴിലാളിയാണ് മരിച്ച യുവതി. ഇവരുടെ ഭർത്താവും ഫാമിലെ തൊഴിലാളിയാണ്. കടമ്പഴിപ്പുറത്ത് രണ്ടു പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ മൂന്ന് പേർ കൂടി അറസ്റ്റ്. ഈ മാസം 4 കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ച് പ്രസാദ്, ടോണി എന്നിവരെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ചെർപ്പുളശ്ശേരി നഗരസഭാ പരിധിയിലുള്ള അനധികൃത ക്വാറികൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൌൺസിൽ തീരുമാനം. പുതിയ ക്വാറികൾക്ക് അനുമതി നൽകേണ്ടെന്നും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. റോഡ് നവീകരണം നടക്കുന്നതിനാൽ നഗരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടി വേണമെന്നും കൌൺസിലിൽ ആവശ്യമുയർന്നു. മണ്ണാർക്കാട് കല്യാണക്കാപ്പിൽ മൊബൈൽ ഷോപ്പിന് തീപിടിച്ചു. തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വട്ടമ്പലത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ജലസംഭരണി തകർന്ന് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. ചെർപ്പുളശ്ശേരി വെള്ളിനേഴിയിൽ പശുഫാമിലെ ജലസംഭരണി തകർന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയും കുഞ്ഞും മരിച്ചത്. പശുഫാമിലെ തൊഴിലാളിയാണ് മരിച്ച യുവതി. ഇവരുടെ ഭർത്താവും ഫാമിലെ തൊഴിലാളിയാണ്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡായ നെല്ലിപ്പറ്റക്കുന്നിലാണ് ദാരുണമായ സംഭവം. പശുഫാമിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ വസുദേവിന്റെ ഭാര്യ ഷമാലി 30, മകൻ സാമിറാം 2 എന്നിവരാണ് മരിച്ചത്. വെള്ളിനേഴി ചെട്ടിയാർത്തൊടി രതീഷിന്റെ ഉടമസ്ഥതയിലാണ് പശുഫാം. 6 മുമ്പാണ് രതീഷ് പശുഫാം ആരംഭിച്ചത്. ഫാമിലെ 4 പശുക്കൾക്കും അവരുടെ കിടാങ്ങൾക്കും വെള്ളം നൽകുന്നതിനായി ഫാമിനോട് ചേർന്ന് 2000 സംഭരണശേഷിയുള്ള ജലസംഭരണി നിർമ്മിച്ചിരുന്നു. ഈ സംഭരണി തകർന്നാണ് അപകടം സംഭവിച്ചത്. ഫാം തുടങ്ങിയ കാലം മുതൽ ഫാമിലെ ജോലികൾ ചെയ്തു വരികയായിരുന്നു വസുദേവും കുടുംബവും. ഫാമിനോട് ചേർന്നുള്ള മുറിയിൽ താമസിച്ചാണ് ജോലികൾ ചെയ്തിരുന്നതും. രാവിലെ മറ്റു ജോലികൾക്ക് പോയിരുന്ന രതീഷും വസുദേവും ഉച്ചയോടെ ഫാമിലെത്തി നോക്കുമ്പോഴാണ് വസുദേവിന്റെ ഭാര്യ ഷമാലിയും ഏകമകനായ സാമിറാമും ജലസംഭരണി തകർന്ന് മരിച്ച നിലയിൽ കണ്ടത്. വെട്ടുകല്ലുകൾ ഇരുവരുടെയും ദേഹത്ത് പതിച്ച് കിടക്കുകയായിരുന്നു. അപകടം സംഭവിച്ച് മണിക്കൂറുകൾ ശേഷമാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വാർഡ് മെമ്പർ ജലജ പറഞ്ഞു. എപ്പോഴാണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഈ അമ്മയും അച്ഛനും ഈ കുട്ടിയും കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അച്ഛൻ പുറത്ത് പണിക്ക് പോയിരുന്നു. ഈ ഫാമിൻ്റെ വേറെ ഈ ഉടമയുടെ വേറെ ഭാഗത്ത് വളപ്പിൽ പണിക്ക് പോയിരുന്നു. അച്ഛൻ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 12-1 ഫാമിൻ്റെ ഉടമസ്ഥനും അച്ഛനും കൂടി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ടാങ്ക് പൊളിഞ്ഞു കിടക്കണമായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് കുട്ടി കുറച്ച് ഇപ്പുറത്ത് തിരിച്ചു കിടക്കണം, അമ്മ അതിൻ്റെ അടിയിൽ കിടക്കണം. അപ്പോൾ ഇവർ വേഗം ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ മാറ്റി നോക്കി എല്ലാവരും കൂടി കൂടിയിട്ട്. പക്ഷേ അപ്പോഴേക്കും ജീവൻ ഉണ്ടായിരുന്നില്ല. 9 ഇവിടെ 6 ഈ ഫാം ഇവിടെ തുടങ്ങിയിട്ട് അന്ന് മുതൽ അവരിവിടെ ഇതിലെല്ലാ ജോലികളും ചെയ്തപ്പോൾ താമസവും എല്ലാം ഇവിടെ തന്നെ. കുട്ടി ഏകദേശം 2 ഒരു ആൺകുട്ടിയാണ്. ടാങ്കിൽ അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല, ഇന്ന് നിറച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഫാമിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു. ഇന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. സംഭവം അറിഞ്ഞയുടൻ ചെറുപ്പശ്ശേരി പോലീസും സ്ഥലത്തെത്തി. മൃതദേഹം പുറത്തെടുത്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അശാസ്ത്രീയമായ രീതിയിലാണ് ജലസംഭരണി നിർമ്മിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. സിസിഎൻ ചെറുപ്പശ്ശേരി. കടമ്പഴിപ്പുറത്ത് 2 വെട്ടേറ്റ സംഭവത്തിൽ 3 കൂടി അറസ്റ്റിൽ. ഈ മാസം 4 കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ച് പ്രസാദ്, ടോണി എന്നിവരെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ശ്രീകൃഷ്ണപുരം വലംഭിലിമംഗലം ചോലക്കുന്നിൽ വീട്ടിൽ ശ്രീകുട്ടൻ, കരിമ്പുഴ തോട്ടര ഇളയടത്ത് വീട്ടിൽ അബ്ദുൾ മുബഷീർ, കോഴിക്കോട് അരീക്കോട് നല്ലളം വയത്തിൽ ഹാല വീട്ടിൽ അഹമ്മദ് നിഹാൽ എന്നിവരാണ് പാലക്കാട് കസബ സ്റ്റേഷനിൽ കീഴടങ്ങിയത്. നേരത്തെ പെരിങ്ങോട് സ്വദേശി ഗോകുലിനെ ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ഈ അറസ്റ്റിലായ പ്രതികൾക്ക് മുൻ കേസ് ഉള്ളവരാണ്. NDPS കേസ്, കോങ്ങാട് റോബറി കേസ്, 1 സമ്മാനം കിട്ടിയ ലോട്ടറി തട്ടിയെടുത്ത കേസ് മഞ്ചേരിയിൽ, അങ്ങനെ വിവിധ കേസുകൾ ഉള്ള പ്രതികളാണ് ഇവർ. തമ്മിലുള്ള മുൻ വൈരാഗ്യങ്ങളും കുടിപ്പകയുമാണ് ഈ സംഭവത്തിന് കാരണം.
ഇനി കൂടുതൽ പ്രതികളെ ഇതിൽ അറസ്റ്റ് ചെയ്യാനുണ്ട്. പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ചത് ഒരു ഇന്നോവ കാർ റെന്റ് നടത്തിയാണ്. ഈ വാഹനവുമായിട്ടാണ് ബാക്കി കിട്ടാനുള്ള പ്രതികൾ കടന്നിരിക്കുന്നത്. ഇവർക്കെതിരെ ഗുണ്ടാ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പോലീസ് എടുക്കുന്നതാണ്. ബാക്കി പ്രതികളെ കൂടി ഉടനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണം നടക്കുന്നു. ഈ മാസം 4 പുലർച്ചെയാണ് കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ കടമ്പഴിപ്പുറം നരിയമ്പാടം ഇലീക്കോട്ടിൽ പ്രസാദ്, സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ ടോണി എന്നിവർക്ക് വെട്ടേറ്റത്. പരിക്കേറ്റ ഇവർ ചികിത്സയിലാണ്. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി നഗരസഭ പരിധിയിലുള്ള അനധികൃത ക്വാറികൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനം. പുതിയ ക്വാറികൾക്ക് അനുമതി നൽകേണ്ടെന്നും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. റോഡ് നവീകരണം നടക്കുന്നതിനാൽ നഗരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടി വേണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നു. നഗരസഭയിലെ 31 വാർഡിലെ ചെന്തത്തുപറമ്പിൽ വരാൻ പോകുന്ന പുതിയ കോറിയുടെ അപേക്ഷ പരിഗണിച്ചുള്ള അജണ്ടയിലാണ് വിഷയം ചർച്ചയായത്. എന്നാൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കോറിയെ എതിർത്തു. ഇത്തരം കോറികൾക്ക് അനുമതി നൽകരുതെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം കോറികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. അനുമതി നൽകുന്നിട്ടില്ല എന്ന് തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ അനധികൃതമായി ലൈസൻസ് കുറിക്കൽ തടസ്സങ്ങൾ മറ്റേ തടസ്സമില്ലാതെ ആവശ്യമുണ്ട്. അനധികൃതമായി നമ്മുടെ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന കോരികൾക്കെതിരെ നഗരസഭയുടെ ചട്ടം അനുവദിക്കുന്ന എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ഇനി നമ്മളല്ല ഇവിടെ വാഹനമുണ്ട്, വിന്റേജ് ആഫീസർക്ക് വാഹനം ഉണ്ടാവില്ല, നമുക്ക് വാഹനമുണ്ട്, മറ്റൊരു സഞ്ചാരം നമ്മളെ നിയമങ്ങൾ ഒരുക്കുന്നുണ്ട്. അതൊരു തർക്കമാണ്. ആവശ്യമത് ഇവരുണ്ടാകും ഉപയോഗിക്കുന്ന ആവശ്യമത് ഞങ്ങൾ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾ ഞങ്ങൾ ചെയ്തില്ല, ലൈസൻസ് ഇല്ലാതെ താ പ്രവർത്തിക്കുന്നുണ്ടോരൊക്കെ, അപ്പൊ അതിനൊക്കെ നമ്മൾ പിന്തുണ കൊടുക്കുന്നു എന്ന ആക്ഷേപം കൂട്ട മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാവാത്ത രീതിയിലുള്ള ഇടപെടുക കൂടി ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാണ്. 10 അജണ്ടകളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഫണ്ട് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് പറഞ്ഞു. നഗര നവീകരണം നടക്കുന്നതിനാൽ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ നടപടി ഉണ്ടാകണമെന്നും KM ഇസ്ഹാഖ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. നമുക്ക് ഈ നഷ്ടപ്പെട്ടതിലും വലിയ നഷ്ടപ്പെടലും നമുക്ക് വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ അത് ഇപ്പോ ഭരണസ്വാധീനം ഏത് തരത്തിലാ ഉപയോഗിച്ച് കഴിവും പ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലനിർത്താൻ പറ്റുന്നവരെ നിലനിർത്തിയും പുതുതായി ഒഴിവുകൾ വരാതെ കസേരകൾ കാലിയാകാതെ ജനങ്ങൾ കയറി ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാക്കാതെ പരമാവധി ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ബഹുമാനപ്പെട്ട ചെയർമാന്റെ നേതൃത്വത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തേതിലും വലിയ പെടാപ്പാടിലാണ്, സാമ്പത്തിക നഷ്ടത്തിലാണ്, ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകാവുന്ന നഷ്ടം വളരെ വലുതാണ്. നമ്മൾ ഒരു ലാസ്റ്റ് ലാപ്പാണ്, നമ്മൾ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ചെർപ്പശ്ശേരി ടൗണിലെ ഗുരുതരമായ ബ്ലോക്ക് അതിപ്പോ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നതല്ല, നമ്മളെല്ലാവരും ഒന്നടങ്കം പറയുന്ന ആളുകൾ ഒരാൾ മാത്രമല്ല, റോഡ് പണിയുടെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്, ഞാനത് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ കൃത്രിമമായി ശ്രദ്ധക്കുറവ് കൊണ്ട് വേണ്ടത്ര ജാഗ്രത പാലിക്കാത്തത് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെർപ്പശ്ശേരി ടൗണിലെ ഈ ബ്ലോക്ക് അവസാനിപ്പിച്ചില്ലെങ്കിലും ജനങ്ങൾ വലിയ തോതിൽ നമ്മൾ പുറത്ത് കറങ്ങിയ ജനങ്ങൾ നമ്മളെ അടിക്കുന്ന അവസ്ഥ, അവരുടെ വാഹന ഉടമകൾ, അവരുടെ കച്ചവടക്കാർ, അവരൊക്കെ നമുക്ക് നികുതി പണം തന്നിട്ട് അവരാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയെ നിലനിർത്തുന്നത്. പോലീസുമായി സംസാരിച്ച് അടിയന്തര നടപടിയെടുക്കാമെന്ന് ചെയർമാൻ മറുപടി പറഞ്ഞു. റോഡ് പണി നടക്കുന്നു, അതിൻ്റെ റോഡുകൾ ഡാമേജ്, സ്പീഡ് പോകാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ട്. ഇതുപോലും വണ്ടികൾ കൊടുന്ന് ക്രമവിരുദ്ധമായി പാർക്ക് ചെയ്യുന്നതും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആ കാര്യത്തിൽ പോലീസ് അധികാരികളുമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചർച്ച നടത്തി. ഒരു നോ പാർക്കിംഗ് ഏരിയയായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഏരിയ എല്ലാ പ്രൊസീജിയർ എല്ലാം ടൗണിൽ പെടണം. കേട്ടോ, റോഡ് പണി എന്നുകൊണ്ട് പാർക്കിംഗ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതെന്ത് സൗകര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് അടിയന്തരമായി ആലോചിക്കും. ഹൈ സ്കൂൾ റോഡ് പക്ഷേ ഉണ്ടായിരുന്നു, അപ്പോൾ മറ്റു സ്കൂളുകാഴ്ചയും നിനക്കും. അപ്പോൾ ഞങ്ങളെന്നാൽ കൂട്ടായി പ്രതിസിയെയും ഇന്നിപ്പോൾ വന്നാൽ അദ്ദേഹത്തിനെ സംസാരിച്ച് കൂടുതൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സൗകര്യം ഉണ്ടാക്കും. പോലീസ് ഇടപെടുന്നുണ്ട്, പോലീസ് കെട്ടി കേസ് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. എന്നാൽ പോലും പാർക്കിംഗ് പോവുകയാണ്.
സിസിഎൻ ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് കല്യാണക്കാപ്പിൽ മൊബൈൽ ഷോപ്പിന് തീപിടിച്ചു. തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വട്ടമ്പലത്തിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കടയുടെ അകത്ത് തീയണയ്ക്കുന്നതിനായി ഷട്ടർ ഒരു ഭാഗം തകർത്താണ് തീയണയ്ക്കാൻ സാധിച്ചത്. മണ്ണാർക്കാട് നായാടിക്കുന്ന് പൂഴിക്കുന്നൻ വീട്ടിൽ ഷിനാജിന്റെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഏകദേശം 12 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. ഒരു 9 മണിയോടുകൂടി വീട്ടിൽ പോയതാണ്. പിന്നെ വരുന്നത് 11 മണിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രദേശവാസികളെ കോൾ ചെയ്യായിരുന്നു തീ കത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വന്നപ്പോഴേക്കും ഫയർഫോഴ്സ് തീയാണ് ചെയ്തു. പക്ഷേ കീഴിലുള്ള എൻ്റെ സ്റ്റോക്ക് ഏകദേശം ഒരു 12 ലക്ഷത്തോളം വിലയുടെ സ്റ്റോക്കുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ട് കത്തിപ്പോയി. ഒന്നും ഒരു തരിപ്പ് പോലും ബാക്കിയില്ലാത്ത മണ്ണാർക്കാട്. അട്ടപ്പാടി ഭൂതി വഴി ഊരിൽ ഭവന നിർമ്മാണ തട്ടിപ്പിനിരയായവർക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്ന് എൻ ശംസുദ്ദീൻ എംഎൽഎ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാറുകാരുടെ തട്ടിപ്പിനിരയായവർക്ക് ഇപ്പോൾ താമസിക്കാൻ വീടില്ല. മഴയും വെയിലും കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. ആയതിനാൽ തട്ടിപ്പിനിരയായവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ പട്ടികവർഗ വികസന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ദുരിതപ്പെടുത്തണമെന്നും എംഎൽഎ സബ്മിഷനിലൂടെ ഉന്നയിച്ചു. ഇവിടെ വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട ഈ 7 കുടുംബങ്ങൾക്ക് അടിയന്തിരമായി വീട് നിർമ്മിച്ചു നൽകാൻ പട്ടികവർഗ വകുപ്പ് ഇടപെടണമെന്നുള്ളതാണ് സാർ എന്റെ സബ്മിഷൻ. അവർക്ക് വേണ്ടി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകണം. ഈ കേസ് തീർപ്പാക്കി കരാറുകാരൻ്റെ നിന്ന് പണം തിരിച്ചു പിടിച്ചിട്ടൊക്കെ ഏത് കാലത്ത് അതിന് പരിഹാരമാകുക? ഈ പാവങ്ങൾ വളരെ 70-80 വയസ്സ് എന്ന വൃദ്ധരായ സ്ത്രീകളൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ ഇന്ന് വെയിലും മഴയും മഞ്ഞും ഒക്കെ കൊണ്ടാണ് ജീവിക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളുടെ മേൽക്കൂരയുടെ ചോർച്ച പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ഒ ആർ കേളു മറുപടിയിൽ പറഞ്ഞു. 2 പേർക്ക് 4.90 ലക്ഷം രൂപ വീതവും ആകെ 34.80 ലക്ഷം രൂപ അനുവദിക്കുകയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഗുണഭോക്താക്കളുടെ വീടുകൾ അഗളി ട്രൈബൽ സെഷൻ ഓഫീസർ മുഖേന പരിശോധിച്ചതിൽ നിലവിൽ വീടുകളുടെ റൂഫിംഗ്, പ്ലാസ്റ്ററിങ് ഇളകി ചോർച്ചയുണ്ടെന്നും അട്ടപ്പാടി പ്രൊജക്ട് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റൂഫിന്റെ ചോർച്ച പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം വകുപ്പ് നൽകിയിട്ടുണ്ട് സാർ. സിസിഎൻ മണ്ണാർക്കാട്. തിരുവിഴാങ്കുന്ന് CPIUP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന വായനാ പക്ഷാചരണത്തിന് സമാപനമായി. ടീം വള്ളുവനാടൻ അവതരിപ്പിച്ച തിരയാട്ടം പരിപാടികളോടുകൂടിയാണ് സമാപനം കുറിച്ചത്. June 19 ആരംഭിച്ച് July 7 വിദ്യാർത്ഥികൾക്ക് കഥ, കവിത രചനകൾ, വായന, ഉപന്യാസം തുടങ്ങി നിരവധി മത്സരങ്ങൾ എല്ലാ ദിവസവും സംഘടിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച നടന്ന ടീം വള്ളുവനാടൻ അവതരിപ്പിച്ച തിരയാട്ടം പരിപാടികളോടുകൂടിയാണ് സമാപനമായത്. സമാപന പരിപാടി അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. LP തലത്തിൽ ശാസ്ത്രമേളകളിലെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച ഇരട്ടക്കുട്ടികളായ ഷാദിയയും ഷാബിയയും അധ്യാപകനായ ഹാരിസ് കോലോത്തോടി രൂപകൽപ്പന ചെയ്ത വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പുതിയ ലോഗോ പ്രകാശനവും നടത്തി.
സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അമ്മമാർക്കും സാഹിത്യകാരികളാകാം എന്നുള്ള പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, സ്കൗട്ട് ലീഡറായ ടി എൻ നിരഞ്ജന് സാഹിത്യ പുസ്തകങ്ങൾ നൽകി നിർവഹിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജിഷ മുഖ്യാതിഥിയായി. തിരയാട്ട കലാകാരന്മാരായ മനോജ്, ശ്രീജേഷ്, വിനീത്, ശരത് എന്നിവർക്ക് മൊമന്റോ വിതരണം ചെയ്തു. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. മാനേജർ സി പി ഷിഹാബുദ്ദീൻ, ഹെഡ്മാസ്റ്റർ ടി എസ് ശ്രീവത്സൻ, എസ് ആർ ജി കൺവീനർ ബിന്ദു പി വർഗീസ്, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ജയചന്ദ്രൻ ചെത്തലൂർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം നവീകരിക്കുന്നതിന്റെ പ്രവർത്തനോദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പകൽ പരിപാലന കേന്ദ്രത്തിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായിരുന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അച്ചു പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സംസ്ഥാന കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ചേർന്ന് 1 കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി നീക്കിവച്ചിട്ടുള്ളത്. 4 വശവും ഫെൻസിംഗ് ഇട്ട ഫുട്ബോൾ വോളിബോൾ കോർട്ടുകളും ഗ്യാലറിയും കോർട്ടുകൾക്ക് പുറത്ത് ആളുകൾക്ക് നടപ്പാതയും ശുചിമുറിയും ഉൾപ്പെടുന്നതാണ് പദ്ധതി. കളിസ്ഥലത്തിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിക്കും. പരിപാടിയുടെ വിജയത്തിനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ചെയർമാനും ബി രാജേഷ് കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഗിരിജ, വാർഡ് മെമ്പർമാരായ എം കെ ദ്വാരകനാഥൻ, എം കെ പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ജയപ്രകാശ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ നവാസ്, ഇ കെ ബി രാജേഷ് എന്നിവർ പങ്കെടുത്തു. സിസിഎൻ കടമ്പഴിപ്പുറം. ആര്യംഭാവ അംഗൻവാടിക്ക് മുൻപിൽ കുട്ടികൾ ഉണ്ടാക്കിയ പൂന്തോട്ടത്തിൽ പഞ്ചായത്ത് മാലിന്യ നിക്ഷേപപ്പെട്ടി വെച്ചത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാക്കുന്നു. മാലിന്യം ചാക്കുകണക്കിനാണ് റോഡ് സൈഡിൽ നിരത്തിയിട്ടിരിക്കുന്നത്. പകർച്ചവ്യാധി രോഗങ്ങൾ വ്യാപകമായിരിക്കുന്ന ഈ സമയത്ത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് കുട്ടികളുടെ സുരക്ഷിതത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് രക്ഷിതാക്കൾ. അംഗൻവാടിയുടെ മുൻപിൽ ഏതു സമയത്തും നിലം പൊത്താവുന്ന ഒരു പാലമരവ് ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. മരം വെട്ടിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. സിസിഎൻ ചെത്തല്ലൂർ. കേരള ഇലക്ട്രിക്കൽ വയർമെൻ അസോസിയേഷൻ വാർഷിക സമ്മേളനം കോങ്ങാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓഫീസിൽ വെച്ച് നടന്നു. കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി ജനാർദ്ദനൻ അധ്യക്ഷനായി, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അനിൽ ജെ തോമസ് മുഖ്യാതിഥിയായി, കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സുപ്രഭാത്, ഇ രാകേഷ്, പൂർണിമ, ബാബുരാജ്, കെ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. സിസിഎൻ കടമ്പഴിപ്പുറം. മലപ്പുറം നൂറാടിപ്പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി സ്വദേശി വിപിനാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കൊണ്ടോട്ടി റിട്ടയർഡ് എസ് ഐയുടെ മകനാണ് ഇദ്ദേഹം. ഇയാളുടേതെന്ന് കരുതുന്ന ബൈക്കും ചെരുപ്പും മൊബൈൽ ഫോണും പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയിരുന്നു. ബൈക്കിന്റെ ആർ സി ഉടമയിലൂടെയാണ് വിപിനാണ് പുഴയിൽ ചാടിയതെന്ന നിഗമനത്തിൽ നേരത്തെ തന്നെ പോലീസ് എത്തിയിരുന്നു. ശേഷം കണ്ടെത്തിയ ഫോണിലേക്ക് ഭാര്യയുടെ കോൾ വന്നതും ആളെ തിരിച്ചറിയാൻ സഹായകമായി. തിങ്കളാഴ്ച രാവിലെ 10 യുവാവ് നൂറാടി പാലത്തിൽ നിന്നും പുഴയിൽ ചാടുന്നതും ഒഴുക്കിൽപ്പെട്ടു പോകുന്നതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. രാത്രി വരെ തുടർന്ന തിരച്ചിൽ രാവിലെ വീണ്ടും ആരംഭിച്ചു. ഏകദേശം 1:30 മൃതദേഹം കണ്ടെത്തിയത്. സിസിഎൻ മലപ്പുറം. സ്വകാര്യ ബസ് യാത്രയ്ക്കിടെ ദേഹാസ്വസ്ഥമുണ്ടായതിനെ തുടർന്ന് കുഴഞ്ഞുവീണ യുവാവിനെ ബസ്സിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാർ. തൃശൂർ പാലക്കാട് റൂട്ടിലോടുന്ന ഇൻസ്റ്റ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് യുവാവിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്.
ഡ്രൈവർ വടക്കാഞ്ചേരി സ്വദേശി കെ കെ രോഹിത്, കണ്ടക്ടർ പൈൻകുളം സ്വദേശിയായ എം വി ജിഷ്ണുലാൽ, ജീവനക്കാരനായ ചെറുതുരുത്തി സ്വദേശി സി ജി ഗോകുൽ എന്നിവരുടെ ഇടപെടലാണ് വടക്കാഞ്ചേരി ഓട്ടുപാറ സ്വദേശി വിജുവിന്റെ ജീവൻ രക്ഷിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7:10 സംഭവം. തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ഇൻസ്റ്റാ ബസ്സിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു വിജു. ബസ് കൂനത്തർ എത്തിയതോടെ സീറ്റിൽ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. ഇതോടെ മറ്റ് സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ പോലും ഇറക്കാതെ ബസ് ആശുപത്രിയിലേക്ക് വേഗത്തിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് വിജുവിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. കണ്ടക്ടർ ജിഷ്ണുലാൽ ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് അംഗം കൂടിയാണ്. പാലക്കാട് കഞ്ചിക്കോട് സ്വകാര്യ കമ്പനി ജീവനക്കാരനാണ് വിജു. പൈൻകുളം സ്വദേശി നിഷാദിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സാണ് ഇൻസ്റ്റ എന്ന അല്ലമീൻ. സി സി എൻ ഒറ്റപ്പാലം. മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും മാതൃഭൂമി സീനിയർ റിപ്പോർട്ടറുമായ വിമൽ കോട്ടയ്ക്കൽ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥമായ ബുദ്ധനും ഗറില്ലകളും പ്രകാശനം ചെയ്തു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ എം പി അബ്ദുൽ സമദ് സംതാനി എം പി പ്രകാശനം നിർവഹിച്ചു. അതൊരു പുസ്തകത്തിന്റെ ടൈറ്റിലും കൂടിയാണ്. ആ പുസ്തകം ലോകത്ത് എത്ര വിജയിക്കപ്പെട്ടതെന്ന് കണ്ടിട്ടില്ല. അങ്ങനെ പുസ്തകമാണ്. അതിൽ വലിയ വലിയ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. സ്മോൾ ഈസ് ബിഗ്. ഈ പുസ്തകം വളരെ ഹ്രസ്വമാണ്, മനോഹരമാണ്, പ്രമേയം സുന്ദരം എന്നതോടൊപ്പം ഗഹനവുമാണ്. കാരണം ഇത് വെറും ട്രാവലോഗല്ല, ജീവചരിത്രം സാഹിത്യം. അതിലൂടെ നാടിനെ, നാടിന്റെ സംസ്കാരത്തെ, ദർശനത്തെ ഒക്കെ പരിശോധിക്കുന്ന, അതിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന വിമൽ യാത്ര ചെയ്യുന്നത് മണ്ണിലൂടെ മാത്രമല്ല, അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലൂടെയാണ്. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ എം പി അബ്ദുൽ സമദ് സംതാനി എം പി പ്രകാശനം നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം കെ പത്മനാഭൻ ഏറ്റുവാങ്ങി. വിയറ്റ്നാം, കംബോഡിയ എന്നീ രാജ്യങ്ങളിലൂടെ വിമൽ നടത്തിയ യാത്രയുടെ അനുഭവങ്ങളും കാഴ്ചകളും പങ്കുവയ്ക്കുന്നതാണ് പുസ്തകം. കാലിക്കറ്റ് സർവകലാശാല അക്കാദമി കൗൺസിൽ അംഗം ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് പുസ്തകം പരിചയപ്പെടുത്തി. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സി വി രാജീവ് അധ്യക്ഷനായി. പ്രസാധകരായ ജി വി ബുക്സ് എം ഡി ജി വി രാകേഷ് സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ, കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ ശശിധരൻ, മാതൃഭൂമി ന്യൂസ് എഡിറ്റർ ആർ ഗിരീഷ് കുമാർ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ബിജു, ജനയുഗം ബ്യൂറോ ചീഫ് സുരേഷ് എടപ്പാൾ, പ്രസ് ക്ലബ് മീഡിയ സ്റ്റഡീസ് ആൻഡ് അക്കാദമിക് ഡയറക്ടർ വി എം സുബീർ, ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി എന്നിവർ സംസാരിച്ചു. വിമൽ കോട്ടയ്ക്കൽ നന്ദിയും പറഞ്ഞു. സി സി എൻ മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലസംഭരണി തകർന്ന് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. ചെർപ്പുളശ്ശേരി വെള്ളിനേഴിയിൽ പശുഫാമിലെ ജലസംഭരണി തകർന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയും കുഞ്ഞും മരിച്ചത്. പശുഫാമിലെ തൊഴിലാളിയാണ് മരിച്ച യുവതി. ഇവരുടെ ഭർത്താവും ഫാമിലെ തൊഴിലാളിയാണ്. കടമ്പഴിപ്പുറത്ത് രണ്ടു പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ 3 കൂടി അറസ്റ്റ്. ഈ മാസം 4 കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ച് പ്രസാദ്, ടോണി എന്നിവരെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ചെർപ്പുളശ്ശേരി നഗരസഭ പരിധിയിലുള്ള അനധികൃത കോറികൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൌൺസിൽ തീരുമാനം. പുതിയ കോറികൾക്ക് അനുമതി നൽകേണ്ടെന്നും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. റോഡ് നവീകരണം നടക്കുന്നതിനാൽ നഗരത്തിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടി വേണമെന്നും കൌൺസിലിൽ ആവശ്യമുയർന്നു. മണ്ണാർക്കാട് കല്യാണക്കാപ്പിൽ മൊബൈൽ ഷോപ്പിന് തീപിടിച്ചു. തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വട്ടമ്പലത്തു നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്, കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.